ഇപ്പൊ കേരളത്തിലെ 2023 എക്കണോമിക് സർവേ പ്രകാരം 157,000 ചില അധ്യാപകരാണല്ലോ. അതിൻ്റെ അകത്ത് 75.4% അധ്യാപികമാരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ അധ്യാപകർക്കിടയിൽ അതിൻ്റെ മൂന്ന് ഭാഗവും അധ്യാപികമാരാണ്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ പകുതിയിലേറെ പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷം സമ്പൂർണമായ രീതിയിൽ നടപ്പാക്കേണ്ട മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. പക്ഷേ അത് ആ അർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകൾ, പ്രത്യേകിച്ച് ക്ലാസ് മുറികളാവട്ടെ, സാർ പറഞ്ഞ പോലെ നമ്മുടെ വരാന്തകളാവട്ടെ, ഇപ്പം ഈ ചില പഠനങ്ങളുണ്ട്. ഒരു തിമോത്തിയുടെയൊക്കെ പഠനത്തിൽ പറയുന്നത് സ്കൂളുകൾ പൂർണ്ണമായി ഇപ്പോഴും ഒരു പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ വിദ്യാലയ അന്തരീക്ഷം എന്ന് പറയുന്നത്. അത് മറികടക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ, അത് ഈ പാഠപുസ്തകത്തിലും പാഠ്യപദ്ധതി മാറുകയും പാഠപുസ്തകത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ വരികയും ചെയ്തുകൊണ്ട് മാത്രം നടപ്പാക്കാൻ പറ്റുന്ന ഒന്നാണോ? ഒരിക്കലല്ല, അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ അതിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 75%+ നമ്മുടെ വർക്ക് ഫോഴ്സിൻ്റെ ഭാഗം എന്ന് പറയുന്നത് സ്ത്രീ പക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈവൺ ഒരു നമുക്കൊരു 10 വർഷം കഴിയുമ്പോഴേക്കും ഒരു പക്ഷേ അതിൻ്റെ പേഴ്സൻറ്റേജ് 100 എത്തുമോ എന്നുള്ളൊരു സംശയത്തിലേക്ക് നമ്മൾ നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇതിനെ ഉൽപ്പാദിപ്പിക്കുന്ന എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, എവിടെ നിന്നാണോ ടീച്ചേഴ്സ് വരുന്നത്, യഥാർത്ഥത്തിൽ DLED കോഴ്സും BED കോഴ്സും അതിൻ്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ എടുക്കുമ്പോൾ 100 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ 98 പെൺകുട്ടികളാണ് കിട്ടുന്നത്. അപ്പോൾ അവരാണ് ഭാവിയിലേക്കുള്ള യഥാർത്ഥത്തിലുള്ള ടീച്ചേഴ്സായിട്ട് നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാവിയിൽ ഒരു 10 വർഷത്തിനിടയിൽ തന്നെ മുഴുവൻ ഈ പറയുന്ന രീതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള ഒരു ക്ലാസ് റൂം ഉണ്ടോ എന്നുള്ള തരത്തിൽ നമുക്കൊരു സംശയമുണ്ട്. ഈ വർഷം നമ്മൾ പുസ്തകരചന അതിൻ്റെ ടീമിനെയൊക്കെ നിശ്ചയിക്കുന്ന സമയത്തും ആ ഒരു പങ്കാളിത്തവും പ്രാതിനിധ്യവും വേണം എന്നുള്ള ഒരു ആലോചന നമ്മൾ നടത്തിയിരുന്നു. എന്നാലും നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു പങ്കാളിത്തം പാഠപുസ്തകരചനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത്.